കോൺഗ്രസ് നേതാവ് കമലേഷ് തിവാരിയെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അജ്ഞാതർ കഴുത്തറുത്തു കൊന്നു. ഈ മാസം കൊലപ്പെടുന്ന നാലാമത് ഹിന്ദു നേതാവാണ് തിവാരി. ഐസിസ് മാതൃകയിലായിരുന്നു കൊലപാതകം. അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത ശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടി വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കമലേഷിനെ ട്രോമ സെന്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീപാവലി സമ്മാനം നൽകാനെന്ന വ്യാജന എത്തിയാണ് ആക്രമികൾ ഓഫീസിനുള്ളിൽ കയറിയത്. ഓഫീസിനുള്ളിൽ കടന്നയുടൻ തിവാരിയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കി. തുടർന്ന് ഇവർ രക്ഷപ്പെടും മുൻപ് നിരവധി തവണ കഴുത്തിൽ ആഴ്ഞ്ഞുകുത്തുകയായിരുന്നു. ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ തിവാരിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പട്ടാപകൽ തങ്ങളുടെ നേതാവ് ക്രൂരമായി കൊലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് തിവാരിയുടെ അനുയായികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. 2015 മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തിയതിന് തിവാരി ഇസ്ലാം തീവ്രഗ്രൂപ്പുകളിൽ നിന്ന് ഭീഷണി നേരിട്ടിരുന്നു. 2016 പ്രവാചകനെ നിന്ദിക്കുന്നതായി ആരോപിക്കപ്പെട്ട കമലേഷ് തിവാരിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച സമാധാനവാദികൾ മാൽഡയിൽ ഒരാഴ്ച കലാപം നടത്തുകയും ഒരു പോലീസ് സ്റ്റേഷനും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസും 50 വാഹനങ്ങളും കത്തിക്കുകയും 30+ പോലീസുകാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ദേശീയ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തപ്പെട്ട കമലേഷ് തിവാരി 2 കാലം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ തിവാരിക്ക് മേൽ ചുമത്തിയ ദേശീയ സുരക്ഷാ നിയമം അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് അടുത്തിടെ റദ്ദാക്കിയിരുന്നു. കൂടാതെ അയോധ്യ കേസിലും ശക്തമായ നിലപാടുകൾ അറിയിച്ച വ്യക്തി കൂടിയായിരുന്നു കമലേഷ് തിവാരി. ഇതിന്റെ പശ്ചാത്തലത്തിലും അദ്ദേഹം നിരവധി ഭീഷണി നേരിട്ടിരുന്നു. അയോധ്യ കേസിന്റെ വിധി വരാനിരിക്കെയാണ് ഈ കൊലപാതകമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം അയോധ്യ വിധി വരാനിരിക്കെ ഹിന്ദു സംഘടനാ നേതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഹിന്ദു നേതാക്കളുടെ നിരന്തരമായുള്ള കൊലപാതകങ്ങൾ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ തിവാരിയാണ് യോഗിയുടെ UPയിൽ കൊല്ലപ്പെടുന്ന നാലാമത്തെ ഹിന്ദു നേതാവ്. 8 ദിയോബന്തിൽ വെച്ച് BJP നേതാവ് ചൗധരി യശ്പാൽ സിംഗും 10 ബസ്തിയിൽ വെച്ച് മുൻ വിദ്യാർത്ഥി നേതാവ് കബീർ തിവാരിയും 13 ദിയോബന്തിൽ വെച്ച് തന്നെ BJP കോർപ്പറേറ്റർ ദാരാസിംഗും ഇതേ രീതിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് UPയിൽ മരിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ Article 19 പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കാനും ഹിന്ദു ദേവതകളെ ആക്ഷേപിക്കാനും ഉള്ള അവകാശമേ ഉറപ്പുവരുത്തുന്നുള്ളൂവെന്നും പ്രവാചകനെ നിന്ദിക്കാനുള്ള അതിസാഹസം ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും അതിന് തുനിയുന്നവർ എത്ര കാലം ജയിലിൽ കിടന്നാലും എത്ര ക്രൂരമായി കൊല ചെയ്യപ്പെട്ടാലും രോഷം കൊള്ളാൻ ഒരു ആക്ടിവിസ്റ്റും ഇന്നാട്ടിൽ ഉണ്ടാവില്ലെന്നുമുള്ള പാഠം അടിവരയിടുകയാണ് കമലേഷ് തിവാരി തന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.